അവർക്ക് ബുദ്ധിമുട്ടുകളില്ല. ഖുർആൻ പറഞ്ഞു ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഖുർആൻ പറഞ്ഞു അല്ലാഹുനം മാത്രം മുറുകെ പിടിച്ച് ജീവിച്ചു, അനവധി നിരവധി പരീക്ഷണങ്ങൾ അല്ലാഹു ഇവന്റെ ഈമാൻ തൗഹീദ് ശരിയായിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാൻ അല്ലാഹു അവന്റെ നേരെ അയച്ചു. പിടിച്ചു നിന്നു, ഇസ്തഖാമു പിടിച്ചു നിന്നു. എങ്കിൽ ആ പിടിച്ചു നിന്ന മനുഷ്യൻ മരിക്കുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാഹുവിന്റെ മാലാകമാർ അവന്റെ തലക്ക് ഭാഗത്ത് വന്നിരുന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹസനു. ഒരു ഭയവും വേണ്ട, ഒരു ദുഃഖവും വേണ്ട, ഒരു പേടിയും ഇനി വേണ്ട. വാബ്ശിറൂബിൽ ജന്നത്തില്ലത്തി കുന്തും തുവദൂൻ. വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെ കുറിച്ച് സന്തോഷമായിട്ട് യാത്ര പോന്നോളി. അത് കേൾപ്പിക്കാൻ അതിന്റെ അവസരം, അതാണ് തൗഹീദ് എന്ന് മാത്രമല്ല, നാളെ പരലോ നമ്മളിപ്പോ കുറേ തെറ്റ് ചെയ്തിട്ട് അല്ല പൊറുക്കാത്ത ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്തു പോയിട്ട് തൗഹീദ് കയ്യിലുണ്ടായിരുന്നു എന്നിട്ട് തെറ്റിന്റെ ആധിക്യം കൊണ്ട് നരകത്ത് പോയാൽ തന്നെ അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തുൽ ഉലമയുണ്ട്, ഏറ്റവും മഹോന്നതമായ ഒരു ശുപാർശയുണ്ട്. ആ ശുപാർശ എന്താണെന്നോ, നരകത്തിന്റെ കാലാവധി കഴിഞ്ഞവരെ സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള അവസരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലികുല്ലി നബിയിൻ ദഅവത്തും മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും അവർ പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കുന്ന ഒരു അവസരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, എല്ലാ നബിമാരും അവരുടെ പ്രാർത്ഥന മുൻകൂട്ടി നിർവഹിച്ചു. ഇബ്രാഹിം നബി ബാപ്പയ്ക്ക് വേണ്ടി നിർവഹിച്ചു, നൂഹ് നബി മകന് വേണ്ടി നിർവഹിച്ചു, അങ്ങനെ പ്രവാചകന്മാരൊക്കെയും അവരുടെ സമൂഹത്തിന് വേണ്ടിയും ഉപ്പാക്ക് വേണ്ടിയും മകന് വേണ്ടിയും ഒക്കെ ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അവസരം ഞാൻ പരലോകത്ത് യൗമുൽ ഖിയാമ ദിവസം എന്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. അത് ഫഹിയ നായിലത്തുൻ ഇൻഷാല്ലാ, അത് അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്റെ ഉമ്മത്തിന് ഞാൻ വാങ്ങിക്കൊടുക്കും ആ ഷഫായത്തിലൂടെ. നരകത്തിൽ നിന്ന് അവർക്കൊരു രക്ഷ, ആ രക്ഷ കാലാവധി കഴിഞ്ഞവരെയാണ്. എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ? മന്മാത്ത മിന്നുമത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പിരിയുകയാണെങ്കിൽ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാതെ മരിച്ചാൽ അവനുള്ളതാണ്. അതാണ് തൗഹീദി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമൂഹത്തെ എന്താക്കി അറിയോ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നത്. കേട്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ അല്ലാത്ത വല്ല പരിപാടിയും സമൂഹത്തിൽ ഉണ്ടോ? ഉണ്ട്, അത് ഞാൻ പറയാം. ഇപ്പൊ ഒരു ചെറിയൊരു നമ്മളെ മഹ്മൂദ് മാല എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, മഹ്മൂദ് മാല, മഹ്മൂദ് മാലയില് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി, മുഹമ്മദ് നബിനെ പറ്റി കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നത് മുഹമ്മദ് നബിനെ മെല്ലെ അള്ളാലേക്ക് ഉയർത്താൻ നോക്കുക. എവിടെ മഹ്മൂദ് മാല എങ്ങനെ പറഞ്ഞറിയോ, മീമറ്റേ അഹമ്മദും ഞാനെന്ന് ചൊന്നോവർ, മീണ്ടും മൈനറ്റേ ആ റബി ഞാനെന്നോവർ. അങ്ങനെ മീമറ്റ അഹമ്മദ് ഞാനെന്നോർ അഹമ്മദ് നബിന്റെ പേരാണല്ലോ, എഴുത്തീമിം ബാദി ഇസ്മുഹു അഹമ്മദ്, അല്ലാണ്ട് മീർസാ കോലാം അഹമ്മദ് അല്ല അത്. കേട്ടോ, മീമറ്റ അഹദ് അഹമ്മദ് ഞാനാണ്. അഹമ്മദ് അഹമ്മദിൽ നിന്ന് മീം അങ്ങട്ട് അറ്റാൽ എന്തുണ്ടാവും? അഹമ്മദ് മീം ഒഴിവാക്കി അഹദായില്ലേ? ഇപ്പൊ ആരായി? അല്ലാ. മീമറ്റ അഹമ്മദ് ഞാൻ എന്നോവർ, പിന്നെ മീണ്ടും അതിനറ്റ അതിനറ്റ അറബി ഞാൻ എന്നോവർ. അറബിയിൽ നിന്ന് അതിനങ്ങട്ട് അറ്റ അജിച്ച് നോക്കി, ബാക്കി എന്തായി? റബ്ബായില്ലേ? അതിനറ്റ റബ്ബ് ആള് ഞാനാ. അതിനറ്റ അറബി എന്ന് പറഞ്ഞ അറബി എന്ന വാക്കിൽ നിന്ന് അതിനങ്ങട്ട് അജിച്ച എന്തായി? എത്ര ആസൂത്രിതമാണ്! അങ്ങനെ വ്യവസ്ഥാപിതമായി ജനങ്ങളെ ശിർക്കിലേക്ക് നയിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം വളരെ കൃത്യമായി തന്നെ ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചത്. കേട്ടോ, അപ്പോ ഒന്നാമത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ദൗത്യം, ഇസ്ലാഹി ചെയ്തത് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, സകല നേർച്ചകളും വഴിപാടുകളും നടത്തുന്ന മുഴുവൻ മക്ബറകളും തച്ച് നിരപ്പാക്കുക, ഒരു കാരണവശാലും അത് കെട്ടിപ്പൊക്കാൻ അവസരം കൊടുക്കാതിരിക്കുക.
അത് ഏറ്റവും വ്യവസ്ഥാപിതമായ ഒരു കാരണവുമാണ്. എങ്ങനെ? ഒരു കാരണവശാലും നമ്മള് ഒരു കബറും കെട്ടിപ്പൊക്കാൻ അവസരം നമ്മൾ കൊടുക്കരുത് കേട്ടോ. അത് ഞാൻ പറയുകയല്ല, അള്ളാഹിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കബർ കെട്ടിപ്പൊക്കുന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ കബർ ഒരു ചാണിന് മുകളിൽ ഉയരാൻ പാടില്ല എന്ന് പറയാത്ത ഒരു പണ്ഡിതന്മാരൊന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല, മരിച്ചവരുമില്ല. അങ്ങനെ കിതാബിന്റെ ഉദ്ധരണികളിലൂടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്ന ആരുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മുഴുവനും മരിച്ചുപോയ ആളുകളെ കബർ കെട്ടിപ്പൊക്കും സ്ഥലങ്ങൾ, ഏത് കബർസ്ഥാനില്. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അത് ഫൈൻ കാന ഫി മുസബ്ബലത്തിൻ, പൊതു ശ്മശാനത്തിലാണ് കബർസ്ഥാനത്താണ് ഒരാളുടെ കബർ കെട്ടിപ്പൊക്കുന്നെങ്കിൽ ഫഹറാമെന്ന്, അത് ഹറാമാണ്. അപ്പൊ ഖബർ പൊതുസ്ഥലത്ത് കെട്ടിപ്പൊക്കൽ ഹറാമാണെന്നാണ് ആര് പറയുന്നത്? ഇമാം ഷാഫി. എന്ന് മാത്രമല്ല, അത് തട്ടി നിരപ്പാക്കണം എന്ന് പഠിപ്പിക്കാത്ത ആരുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അലിയുള്ളാഹിനെ ഗവർണറായി നിശ്ചയിച്ചപ്പോൾ ആദ്യം കൊടുത്ത ഉത്തരവും അത് തന്നെയായിരുന്നു. അങ്ങനെ ഖബറുകൾ പൊക്കാതിരിക്കുക. ഖബറുകൾ പൊങ്ങുകയല്ല, പൊക്കുകയാണ്. സാധാരണ ഒരു ഖബറും പൊങ്ങൂല. നിങ്ങൾ പൊങ്ങുകയാണെങ്കിൽ എവിടെ പൊന്തണം? ബക്കയിൽ ഓർക്കൽ പൊന്തണ്ട്, ജന്നത്തുൽ മഹല്ലിയിൽ പൊന്തണ്ട്. എന്താ അവിടെ ഒന്നും പൊന്താത്തത്? ഈ മക്കത്ത് ബദരീങ്ങളും മമ്പർത്തങ്ങളും കുണ്ടോർത്തങ്ങളും ഒക്കെ പൊന്തിയ മാതിരി എന്തേ ബദരീങ്ങൾ പൊന്താത്ത്? അപ്പൊ എന്താ പറയാറിയോ, അവിടെ മുജാഹിദീങ്ങൾ ഉണ്ട്. എന്താ മുജാഹിദീങ്ങളുടെ അടുത്ത് ജാറത്തിന് എന്താ പേടി? ജാറം സ്വന്തം ബുദ്ധിയല്ലേ, അങ്ങോട്ട് പൊന്തിയാ പോരെ. പൊന്തല്ല, ജാക്കി വെച്ച് പൊന്തിക്കുന്ന. ജന്നത്തുൽ മഹല്ലിയിലും ബക്കയിൽ ഓർക്കലും ഒരു ബോർഡുണ്ട്, ബോർഡ് അറബിയിലാട്ടോ. അപ്പൊ ഈ അറബി വായിക്കാൻ അറിയാത്ത വിചാരിക്കും ഖുർആനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ കബറുകളിൽ, നമ്മളെ ഈ മുജാഹിദീങ്ങളാണ് ആകെ കുഴപ്പം. ഓക്കെ, ആയത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ആയത്തല്ല അവിടെ എഴുതിയത്, എന്താ എഴുതിയത് അറിയോ? ലാ തുസല്ലുൽ ഖുബൂർ വതമസ്സുഹു ബിഹാ വറമ്യു നുഖൂദി ഇലൈഹാ ഗൈറു ജായിസത്തിൻ ഫി ശരീഅത്തിൽ ഇസ്ലാമിയ. ഓട് വായിച്ചു നോക്കണ്ടേ, ഇവിടെ ഖബറിലുള്ള ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഞാൻ ആദ്യം പറഞ്ഞാൽ ലാ സലാത്തുൽ ഖുബൂർ വതമസ്സുഹു ബിഹാ അവിടെ ചുംബിക്കാൻ പാടില്ല, വറമ്യു നുഖൂദി ഇലൈഹാ അവിടത്തേക്ക് പേസെറിയാൻ പാടില്ല. അതൊക്കെ ഗൈറു ജായിസത്തിൻ ഫി ശരീഅത്തിൽ ഇസ്ലാമിയ, ഇസ്ലാം ശരീഅത്ത് അംഗീകരിക്കാത്ത കാര്യമാണ് ബോർഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മളാള് പോയി നോക്കുമ്പോ ലാ തുസല്ലു ഇലൽ ഖുബൂർ ആയത്താ ചോദ്യം നോക്കും. മുമ്പൊരു മൊയ്ലിയരെ ഒരാള് വിസിറ്റിംഗ് വിസർത്തിന് ദുബായ് കൊണ്ടുപോയി, വിസിറ്റിംഗ് വിസ എടുത്ത് കൊണ്ടുപോയിട്ട് ദുബായ് കൊണ്ടുപോയി. അവിടെ ആദ്യമൊക്കെ അങ്ങനെ എല്ലാവരും പോക്കില്ല, ആദ്യമായിട്ട് മൊയ്ലിയരെ കൊണ്ടുപോയതാ. അപ്പോ മൊയ്ലിയർ പുറത്തിറങ്ങുമ്പോ വിസ ഇട്ട് കൊടുത്ത ആള് പറഞ്ഞു, നിങ്ങൾ എപ്പോ പോയാലും പുറത്ത് പോയാലും വൈ തെറ്റി എന്നെ വിളിച്ചോളേണ്ടി, അതുകൊണ്ട് കാർഡും കൊടുത്തു. സഹോദരന്മാരെ, നമ്മുടെ മുസ്ലിയാർ ദുബായിലെത്തി. അങ്ങനെ വിസിറ്റിംഗ് വിസ ആയിട്ട് വന്ന മുസ്ലിയാർ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയിട്ട് വഴി തെറ്റിപ്പോയി. അപ്പോൾ അയാൾ വിളിച്ചു വിസിട്ട് കൊടുത്ത ആളെ. അപ്പോൾ വിസിട്ട ആൾ ചോദിച്ചു, നിങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് ചോദിച്ചു. ഞാനിപ്പോൾ ഹുവല്ലദീൻ്റെ താഴത്താണ്. ഹുവല്ലദീന് 10-20 കൊല്ലം ദുബായിൽ തിരിഞ്ഞു കളിച്ചിട്ട് ഇയാൾക്ക് ഇന്ന് വരെ ഒരു ഹുവല്ലദീനാണ് ഒരു ബിൽഡിംഗ് അറിയില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇയാൾ ഹുവല്ലദീനാന്ന് വായിക്കാൻ കാരണം നമ്മൾ നേരത്തെ ഖബർസ്ഥാനിൽ എഴുതി വെച്ച ബോർഡ് പോലെ വായിച്ചതാ. ഹോളിഡേ ഇന്ന ശരിയാ, അതാണ് മൂപ്പർ ഹുവല്ലദീനാന്ന് വായിച്ചത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കി, ഹോളിഡേ ഇന്ന് വായിച്ചാൽ അങ്ങനെ ഉണ്ടാവും, ഹുവല്ലദീന പോലെ ആയില്ലേ. അതുപോലെ ഈ ഇതൊക്കെ മൂപ്പർ ഓതി നോക്കല, ഖബറുകള് റമ്യു നുക്കൂദി ഇലൈഹ അവിടത്തേക്ക് നാണയത്തൊട്ടുകൾ എറിയാൻ പാടില്ല. നമ്മളിതൊക്കെ പറഞ്ഞിട്ട് ഇന്ന് വരെ നാണയത്തൊട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. ഓലെ എന്ത് പറഞ്ഞാലും ഓലെ അറിയും. മനസ്സേ, അങ്ങനെ നമ്മൾ മാഹിയുള്ള പള്ളിയില്ലേ, അവിടത്തേക്ക് ഒരു ചങ്ങായി 5 നാണയത്തിന്റെ കെട്ട് 50 rupees 10 ആക്കിയിട്ട് ഒരു ഒറ്റ ഇറാണ്ട് ഇട്ട് മുന്നിൽ കൂടെ പാസ് ചെയ്ത് വന്ന പോലീസ് വണ്ടിന്റെ ഗ്ലാസ്സിന് കുടുങ്ങി, ഗ്ലാസ് പൊട്ടി പൊട്ടി പാഞ്ഞി ഇവനെ പിടിച്ചു. അന്ന് മുതൽ മുജാഹിദായി. കാരണം അവന് മനസ്സിലായി യാതൊരു രക്ഷയില്ല, ഈ ജാറത്തിലേക്ക് പൈസ ഇട്ടിട്ട് പോലീസ് എല്ലാം എത്തി. അങ്ങനെയുണ്ട് ചില ആൾക്കാർ, ചില ആൾക്കാർ മുജാഹിദാവില്ല, നമ്മൾ പറഞ്ഞിട്ടല്ല, ഓൽക്ക് തന്നെ അനുഭവം വരും. നമ്മളെ കുണ്ടോട്ടി ജാറത്തിൻ്റെ അവിടെ ഓമാനൂർ ശോതാക്കന്മാരുടെ നീർച്ച കുറ്റി വെച്ചു. കുണ്ടോട്ടി ടൗണിൽ നിങ്ങൾ ആര് പോകണേയും കാണാം, ബസ് സ്റ്റോപ്പിൽ തന്നെ ആര് പൊളിക്കാൻ പറഞ്ഞാലും പൊളിക്കൂല, കാരണം പൊളിച്ചാൽ ആകെ പ്രശ്നമാവില്ലേ. അങ്ങനെ ആ ജാറത്തിൻ്റെ
രാത്രി പേസെന്ന് എന്തിനാ വെച്ചാല് കളവ് മുതൽ പോയാൽ കിട്ടുന്നാണ് ഇവര് പറയല്. കളവ് മുതൽ പോയതൊക്കെ കിട്ടാൻ ഓമാനൂർ ചോദാക്കന്മാരുടെ കുറ്റിയിൽ പേസിട്ടാ മൈന. അങ്ങനെ ആൾക്കാരായി നിറച്ചു പേസിടും. അങ്ങനെ ഒരു ദിവസം ഒരു കുറ്റി കള്ളനടിച്ചുണ്ട്. കളവ് പോയത് കിട്ടാനുള്ള പേസിട്ടച്ച കുറ്റിയാ ആ കുറ്റി കട്ടുണ്ട്. അങ്ങനെ ജാർത്തിന്റെ കമ്മിറ്റി സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്ങനെ നമ്മളെ കുറ്റി പോയിട്ടുണ്ട്. അപ്പൊ അയാള് ഒരു നല്ല ലേശൊരു ബുദ്ധിയൊക്കെ ഉള്ള മനുഷ്യനാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അയാൾ വെച്ച് ഈ റോട്ടിൽ എന്തിനാ കുറ്റി വെച്ച്, ഒന്നുമില്ല കളവ് മുതൽ പോകുന്ന ആളുകൾക്ക് അതിന്റെ സേവനം പറഞ്ഞു കൊടുത്തു കമ്മിറ്റി. കളവ് മുതലൊക്കെ പോകുന്ന ഏത് മുതൽ പോയാലും ഇതിൽ ഇട്ടാ കിട്ടണ്ട സർ, അതുകൊണ്ട് ആ കുറ്റി അവിടെ നിലനിൽക്കണം എന്നുള്ളതാണ്. ബോൽക്ക് എങ്ങനെയെങ്കിലും ട്രാഫിക്കിനൊക്കെ പ്രശ്നമുള്ള കുറ്റിയാത്. അപ്പോൾ എസ് ഐ പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം തോളി നമുക്ക് പരാതി തരുന്നേരം കൊണ്ട് ഒരു കുറ്റിയും കൂടി ഉണ്ടാക്കി വെച്ചാൽ പോരെ, കുറ്റി വരൂലേ. ഏ കളവ് പോയ കുറ്റി വരുമല്ലോ, പോലീസുകാർക്ക് പണിയില്ല. നിങ്ങളൊരു കുറ്റി